പാലാ ബൈപ്പാസ് റോഡിനൊടുവിൽ പൂർത്തീകരണം. സിവിൽ സ്റ്റേഷൻ ഭാഗത്തും ആർവി ജംഗ്ഷൻ ഭാഗത്തും ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് നടത്തി. ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിൽ റോഡ് പൂർത്തീകരിക്കാനായതിൽ ചരിതാർത്ഥ്യമുണ്ടെന്ന് മണിസ്യക്കാപ്പൻ എം എൽ എ പറഞ്ഞു. പാലാ ബൈപ്പാസ് നേരത്തെ യാഥാർത്ഥ്യമായെങ്കിലും ലാലംപള്ളി ജംഗ്ഷൻ മുതൽ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് സ്ഥലമേറ്റെടുക്കലിലെ അപാകതം മൂലം കുപ്പിക്കഴുത്ത് മാതൃകയിൽ റോഡ് മാറുകയായിരുന്നു. ഇതോടെ ഇവിടെ ഗതാഗതക്കുരുക്കും നിത്യസംഭവമായി. ബൈപ്പാസിന്റെ പൊതുവിലുള്ള ഗതാഗതക്കുരുക്കിനും ഈ ഭാഗത്തെ പ്രശ്നം പലപ്പോഴും കാരണമായി. സ്ഥലമേറ്റെടുത്തപ്പോൾ വില നിശ്ചയിച്ചതിലെ അപാകതകളെ തുടർന്ന് 13 കുടുംബങ്ങൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതോടെ ബൈപ്പാസ് പൂർത്തീകരണം അനിശ്ചിതത്വത്തിലായി. പിന്നീട് നടപടികളൊന്നുമില്ലാതെ വർഷങ്ങളോളം ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മാണിസിക്കാപ്പൻ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ബൈപ്പാസ് പൂർത്തീകരണത്തിന് പ്രഥമ പരിഗണന നൽകിയിരുന്നു. 2020 വിഷയം മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ഓഗസ്റ്റിൽ 10 കോടി 10 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. സ്ഥലത്തിന്റെ വിലയെ സംബന്ധിച്ച പരാതി 2021 ജനുവരിയിലാണ് അന്തിമ ഉത്തരവ് വന്നത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായും പലതവണ കൂടിക്കാഴ്ച നടത്തുകയും തുക അനുവദിക്കുകയും ചെയ്തെങ്കിലും പാലായിലുണ്ടായ രാഷ്ട്രീയ മാറ്റം പദ്ധതിയെ ബാധിച്ചു. എം എൽ എയുടെ നിരന്തര പരിശ്രമത്തെ തുടർന്ന് പ്രശ്നപരിഹാരത്തിന് വഴിതെളിയുകയായിരുന്നു. ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി പറയുന്നതായും എം എൽ എ പറഞ്ഞു. 2019 ഒക്ടോബർ മാസം 10-ാം തീയതി ഞാൻ നിയമസഭാംഗമായി ഉപതെരഞ്ഞെടുപ്പിലൂടെ സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഈ ബോട്ടിലിനൊക്കെ തിരുത്തി ഇപ്പോൾ നല്ല വഴിയാക്കി മാറ്റാൻ കഴിഞ്ഞത്. തീർച്ചയായും ഒരു സംതൃപ്തിയുണ്ട്. ഇതിനൊരുപാട് തടസ്സങ്ങൾ പലയിടത്തും സൃഷ്ടിക്കപ്പെട്ടു, എന്നാലും അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് നീങ്ങാൻ കഴിഞ്ഞു. ഇന്നുകൊണ്ട് ഈ ഭാഗത്തിൻ്റെയും ആർവി ജംഗ്ഷൻ്റെ ഭാഗത്തിൻ്റെയും ടാറിങ് ഇ എം എൻ ഡി സി ലെവലിൽ ഇന്നുകൊണ്ട് തന്നെ തീരുമെന്നാണ് കോൺട്രാക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അപ്പുറം ഗീതാഞ്ജലി മരിയൻ സെൻ്റർ മുമ്പിലുള്ള ഭാഗത്തും ഇവിടെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതാണ്. കല്ല്യാമ്പക പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയും ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന പദ്ധതികൾ തീർപ്പാക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഇരുവിഴ പുഞ്ചിനെയും ഇന്ത്യക്കൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് 6 പഞ്ചായത്തുകളിലുള്ള റോഡുകളെല്ലാം തന്നെ നിയമം ഡി സി ലെവലിൽ ആക്കാൻ കഴിഞ്ഞു. തീർച്ചയായും 2019-20 കാലത്ത് ഞങ്ങൾ പിണറായി വിജയൻ സഹായിച്ചതാണ് ഇതിന് കാരണമായതെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഇനി ഇതുകൂടാതെ പാലാ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ബി ഡബ്ല്യു ഡി ബിൽഡിങ്സിൻ്റെ അക്കൗണ്ടിൽ 3,75,00,000 രൂപ ബാക്കിയുണ്ട്. ഇന്ന് മന്ത്രി വീണാ ജോർജിന് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ അടിയന്തരമായ ഒരു കാത്തിലാവും, പാലായിൽ അത്യാവശ്യമായിട്ടാണ് ഒരു കാത്തിലാവും. ഒരു കാർഡിയോളജിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനും ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്റർ തുടങ്ങാനും വേണ്ടി ഈ പണം ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാവിലെ തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നടപ്പായാൽ പാലായെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് ഒരു ഹോസ്പിറ്റൽ മാറും. സ്ഥലത്തെത്തിയ എം എൽ എ ടാറിങ് ജോലികൾ വിലയിരുത്തി. അഡ്വക്കേറ്റ് സന്തോഷ് മണ്ണർകാട്, മൈക്കിൾ കാവുകാട്ട്, ജോസ് പേരനാനി, എം പി കൃഷ്ണൻ നായർ, ടെൻസൺ വലിയകാപ്പിൽ, ജിമ്മി ജോസഫ്, തങ്കച്ചൻ മുളക്കുന്ന് എന്നിവർ എം എൽ എക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.